കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കേരള കേന്ദ്ര സർവകലാശാല അധ്യാപകനെതിരെ നടപടി. എ കെ മോഹനനെ സസ്പെൻഡ് ചെയ്തു. താൽക്കാലിക നിയമന കാലാവധി നീട്ടി നൽകാൻ 20,000 രൂപയാണ് കൈക്കൂലി വാങ്ങിയത്. അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, വകുപ്പുതല നടപടി ഉണ്ടായിരിക്കുന്നു, സസ്പെൻഷനിലായിരിക്കുന്നു, നിയമ നടപടി ഏത് ഘട്ടത്തിലാണ്, അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ടോ? സുഹൈൽ, ഇന്നലെയാണ് സർവകലാശാലയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഈ സോഷ്യൽ വർക്ക് വിഭാഗം പ്രൊഫസറായിട്ടുള്ള എ കെ മോഹൻ അറസ്റ്റിലായത്. വിജിലൻസ് വിഭാഗമാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ ആ അധ്യാപകനെ പിടികൂടിയത്. താൽക്കാലിക നിയമനം നീട്ടി നൽകുന്നതിന് വേണ്ടി 20,000 രൂപ ആണ് കൈക്കൂലി വാങ്ങിയത്. മൈസൂർ സ്വദേശിയുടെ പരാതിയിലാണ് ഇത്തരത്തിൽ വിജിലൻസിന്റെ നടപടി ഉണ്ടായത്. അതിന് പിന്നാലെ ഈ അധ്യാപകനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഈ ആവശ്യവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് വൈകിട്ടാണ് എ ബി വി പി വി സി എ ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടന്നത്. ഈ അധ്യാപകനെ പുറത്താക്കണം എന്നൊരാവശ്യമാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഉന്നയിച്ചത്. അതിനെ തുടർന്നാണ്, അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്നതാണ് വി സിയുടെ ഉത്തരവിൽ പറയുന്നത്. കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. സർവകലാശാലയിൽ മറ്റാർക്കെങ്കിലും ഇതിൽ ബന്ധമുണ്ടോ, ഈ നിയമനം നടത്തിത്തരാം എന്ന് പറയുമ്പോൾ. അരുൺ പൂപ്പറമ്പയാണ് വാർത്ത വിശദാംശങ്ങൾ നൽകിയത്. 20,000 രൂപ കൈക്കൂലി വാങ്ങിയ പ്രൊഫസറെ വകുപ്പുതല നടപടി ഉണ്ടായിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് അരുൺ പൂപ്പറമ്പ നൽകിയത്.